മരണത്തെ കാണാൻ മാത്രം കണ്ണു തുറന്ന് അതിന്റെ വതിഞ്ഞ മെതിയടി ശബ്ദത്തിന് വേണ്ടി കാതുകൂർപ്പിച്ച് ആ മരവിപ്പിക്കുന്ന ഗന്ധത്തിന് വേണ്ടി നാസിക തുറിച്ച് ഇനി എന്ത്? പക്ഷേ ഈ കുമാരനെ കണ്ടിട്ടുണ്ടേ ഇരുദേവസ്ഥകളുടെയും പൂച്ചന്മാരുടെയും എവിടെ ചെന്ന് തേടും? എവിടെയോ പതുങ്ങി ഇരിപ്പുണ്ടാവുമല്ലോ. ഞാൻ എന്റെ കൃത്യം നടത്തിയേക്കാം. മാരാ കേട്ടുകൊണ്ടാലും കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കുമാരനെ വിജ്ഞരാക്കൂ എന്ന് തമ്പുരാൻ കൽപ്പന കൽപ്പിച്ചെങ്കിൽ ഇറാനല്ലാതെ പരീക്ഷയ്ക്കുകയാണ് ഞാൻ. എന്നിട്ട് നൂറ്റാണ്ടുക നടന്നു. ആടും നഗരവും ജനപീഠങ്ങളുമെല്ലാം പിന്നിട്ട് വന്നിട്ട് കുമാരാ ഇതാ കഥാശേഷം കേട്ടുകൊണ്ടാണ് പണ്ട് പണ്ടൊരു രാജ്യത്ത് ഉണ്ടായി പണ്ഡിതത്രയം. പണ്ഡിതത്തൊക്കെ വിജ്ഞാനം കൊണ്ടവർ. ഒരു ഇണ്ടകേറി വരണ വരവ് നോക്കണേ ചെണ്ട കൊട്ടി പോൽ ചെണ്ട ചെണ്ട ചെണ്ടയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? ദൂരെ ഈ കാണിന്റെ ദുർഗമമായി ഏതോ വഴിക്കവലയിൽ സിനിമാപരസ്യത്തിന്റെയും അരക്ഷയുടെയും പുനർച്ചയുടെയും ഇവിടെ. ശരി തന്നെ, ശരി ശരി, അവർ വരുന്നു കുമാരാ. മൂന്ന് പണ്ഡിതന്മാർ സ്വന്തം ചെണ്ടയും കെട്ടി മറ്റാരും പാടാനില്ലാത്ത സ്വന്തം വാഴ്ത്തുക്കളും ചൊല്ലി. Thank you.
മന്ത്രസിദ്ധി എവിടെ 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 Yeah.
സത്യം പറഞ്ഞാൽ അവനില്ലേ തല ഒരു അലങ്കാരം മാത്രം.
പണ്ഡിതന്മാർ മൂവരും ചേർന്ന് അവനെ ഉണർത്തി. പണ്ഡിതന്മാരെ പാമരന്മാരെ നിങ്ങളുടെ അമ്പുകൾ തൊടുത്തുകൊള്ളുവിൻ, നിങ്ങളുടെ അമ്പുകൾ തൊടുത്തുകൊള്ളുവിൻ, നിങ്ങളുടെ അമ്പുകൾ തൊടുത്തുകൊള്ളുവിൻ.